ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന വാർത്ത വന്ന ഒരു മണിക്കൂറിന് ശേഷമാണ് കെ കെ ലതിക കോഴിക്കോട് ജയിലിലെത്തുന്നത് ഭർത്താവ് പി മോഹനനുള്ള വസ്ത്രങ്ങളുമായാണ് മകനോടും മറ്റു രണ്ടു രണ്ടുപേരോടുമൊപ്പം ലതിക പതിനൊന്നരയ്ക്കും പതിനൊന്നേ നാൽപ്പത്തിയഞ്ചിനുമിടയിൽ ജയിലിലെത്തിയത് ഇവരുടെ സന്ദർശനത്തിന് ശേഷം പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമുയർന്നിരുന്നു കെ കെ ലതികയുടെ സന്ദർശനത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ജയിലിലെ സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല ജയിലിലെ പ്രവേശന കവാടം വരെയുള്ള സിസിടി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഒപ്പം പി മോഹനന്റെ സെല്ലിനടുത്തുള്ള ദൃശ്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്ന് വെൽഫെയർ ഓഫീസറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ലതിക കൊണ്ടുവന്ന മൂന്ന് ജോഡി വസ്ത്രങ്ങൾ പി മോഹനന് കൈമാറുകയാണുണ്ടായതെന്ന വെൽഫെയർ ഓഫീസറുടെ മൊഴിയിലുണ്ട് പി മോഹനൻ യാതൊന്നും തിരികെ നൽകിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു തിരികെ പോകുമ്പോൾ ലതികയുടെയും കൂടെയുള്ളവരുടെയും കയ്യിൽ ഒന്നുമില്ലെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇതിനു പുറമെ കെ കെ ലതിക എം എൽ എയുടെ വീട്ടിൽ നിന്നോ വാർത്ത വന്ന ഒരു മണിക്കൂറിനുള്ളിൽ ജയിലിലെത്താൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ജയിലിലെ സിസിടിവി ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്